വധശ്രമ കേസിൽ തെലുങ്ക് ദേശം പാർട്ടി തലവനും മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. എന്നാൽ ചന്ദ്രബാബു നായിഡു ജയിലിൽ തന്നെ തുടരും. അദ്ദേഹത്തിനെതിരെ രണ്ട് അഴിമതി കേസുകളായ ഇന്നർ റിംഗ് റോഡ് കേസ്, ഫൈബർ നെറ്റ് കേസ് എന്നിവ നിലവിലുണ്ട്. ഈ കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ നായിഡുവിന് ജയിലിൽ തുടരേണ്ടി വരും. യുവജന ശ്രമിക റൈതു കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ള പ്രാദേശിക നേതാക്കളെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടതാണ് അങ്കല്ലു കേസ്. ചന്ദ്രബാബു നായിഡുവിനും മറ്റു ചില TDP നേതാക്കൾക്കുമെതിരെയാണ് കേസെടുത്തത്. ഓഗസ്റ്റിൽ അങ്കല്ലു ഗ്രാമത്തിൽ വെച്ച് നായിഡുവിന് നിവേദനം നൽകാൻ ശ്രമിക്കുന്നതിനിടെ നായിഡുവും മറ്റ് TDP നേതാക്കളും YSRCP നേതാക്കളെ ആക്രമിച്ചുവെന്നായിരുന്നു പരാതി. ഈ കേസിൽ മറ്റ് പ്രസക്തമായ വകുപ്പുകൾക്കൊപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെഷൻ 307 പ്രകാരം വധശ്രമ കുറ്റവും നായിഡുവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ അവസാന വാദത്തിനിടെ ഇന്നർ റിംഗ് റോഡ് കേസ്, ഫൈബർ നെറ്റ് കേസ്, അങ്കല്ലു 307 കേസ് ഉൾപ്പെടെയുള്ള 3 കേസുകളിൽ നായിഡുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.